വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. പി എസ് സിയുടെ 10th പ്രിലിംസ് എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ചോദ്യമായിരിക്കും എന്നാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ അനുസരിച്ചിട്ട് 10th പ്രിലിമിനറിയുടെ റിസൾട്ട് നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ 10th പ്രിലിമിനറിയുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങും. ആദ്യം വരിക ബെപ്കോ എൽഡിയുടേതായിരിക്കും. ഡിസംബർ പകുതിയോടെ എല്ലാ 10th പ്രിലിംസ് റിസൾട്ടുകളും വന്നേക്കാം. ഇനിയുള്ള അടുത്ത ചോദ്യം മെയിൻ എക്സാം എന്നായിരിക്കും എന്നായിരിക്കും. അപ്പോൾ 2023 മാർച്ചിലോ ഏപ്രിലോ ആയിട്ട് അത് നടക്കാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. കാരണം റിസൾട്ട് വന്ന് 2-3 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മെയിൻ എക്സാമുകൾ നടക്കാറുണ്ട്. അപ്പോൾ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആകുമ്പോഴത്തേനും മെയിൻ എക്സാമുകളും റിസൾട്ട് മെയിൻ എക്സാമുകളുടെ ഡേറ്റുകളും വരും. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിൽക്കാതെ ഇപ്പോഴേ തന്നെ നമ്മുടെ ഒരു അത്യാവശ്യം നമുക്കൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, നമുക്ക് 10th പ്രിലിംസിനൊക്കെ അത്യാവശ്യം ഒരു മാർക്ക് കിട്ടിയവർ ഇപ്പോൾ തന്നെ മെയിൻ എക്സാമിന് സിലബസ് എടുത്ത് വെച്ച് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കണം. കാരണം റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വെറും 1-2 മാസത്തെ ഗ്യാപ്പുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ എക്സാമിൻ്റെ സിലബസുകളെല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിൽക്കാതെ എക്സാം നമ്മൾ പ്രിലിംസ് പാസ്സാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ സിലബസ് മെയിൻ എക്സാമിൻ്റെ സിലബസുകൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.